വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ ചാനലിൽ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ്. അതായത് ഞാൻ പ്രയാഗ മാർട്ടിന്റെ ഈ ഒരു ലുക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ അവര് ലെൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും ലെൻസ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലെൻസ് വെക്കുന്നത്. ഞാൻ ഇതുവരെ ലെൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ലെൻസ് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് കണ്ട് എങ്ങനെ കറക്റ്റ് ആയിട്ട് ലെൻസ് വെക്കാന്നുള്ളതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലെൻസ് വെച്ചത്. പക്ഷെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണ്, ആ ഇത് ഇത്രേ ഇല്ലുള്ളൂ, നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത്രയ്ക്ക് എളുപ്പമല്ല കേട്ടോ. കാരണം അവർ ചിലപ്പം ഒരുപാട് തവണ ലെൻസൊക്കെ വെച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് ആവും. അതുകൊണ്ട് അവർക്കത് എളുപ്പത്തിൽ വെക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ആദ്യമായിട്ട് ലെൻസ് വെക്കുമ്പം അത്രയ്ക്ക് എളുപ്പമല്ല. അത് കറക്റ്റായിട്ട് നമ്മളുടെ കൃഷ്ണമണിയുടെ മുകളിൽ പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അത് കറക്റ്റായിട്ട് നമ്മളുടെ കൃഷ്ണമണിയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്ക് ഇറിറ്റേഷനോ ലെൻസ് വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫീലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാരണ പോലെ തന്നെ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ്. ഞാൻ ഒരുപാട് ലെൻസുകൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നുകൂടി അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ്. അത് മാത്രമല്ല, ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് പ്യുർ ഹെസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആണ്. നമ്മൾ ആദ്യമായിട്ടൊക്കെ ലെൻസ് വെക്കുമ്പം അങ്ങനെ എടുത്ത് കാണിക്കുന്ന കളർ വെക്കുമ്പം കുറച്ചൊരു കംഫർട്ടബിൾ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പ്യുർ ഹെസൽ എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് അടിപൊളിയാണ് കേട്ടോ, അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. ഇനി നമുക്ക് മുടിയൊന്ന് കേൾ ചെയ്ത് കൊടുക്കാം. പ്രയാഗമാട്ടിന് അതിൽ മുടി ഫുള്ളായിട്ട് കേൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിപ്പം കാണുന്ന ഭാഗത്ത്, അതായത് ഫ്രണ്ടിൽ മാത്രം കേൾ ചെയ്തിടാം. എന്താ പറയുക, ഒരു ക്രീം കളർ സാരിയാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ക്രീം കളർ സാരി ഇതാണ്. ഇത് എൻ്റെതല്ല, അമ്മമ്മൻ്റെ സാരിയാണ്. പിന്നെ മുടിയൊന്ന് കേൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കേൾ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ഒരു ഐലുക്കാണ് കൊടുത്തിട്ടുള്ളത്. ന്യൂഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചൊരു ഹാങ് ചെയ്യുന്ന തരത്തിലുള്ള ഇയറിങ്സും ആണുള്ളത്. അതിൻ്റെ കൂടെ വേറെ ഒന്നും പെയർ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു ലുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ലോറിയൽ പാരീസിൻ്റെ 1.5% ഹൈഡ്രോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് സപ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്. ഇനി പ്രൈമറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈഗ്ലാമിൻ്റെ ടിൻറ്റഡ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ബനാന പ്രൈമറാണ്. ഇത് കുറച്ചൊരു ടിൻറ്റ് വരുന്ന തരത്തിലുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് മൈഗ്ലാമിന്ന് നമുക്ക് 12,500 രൂപയുടെ പ്രോഡക്റ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പ്രൈമറാണ് കേട്ടോ. ഇത് നമ്മളുടെ ഓപ്പൺ പോർസ് ഒക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ അത് എളുപ്പത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫൗണ്ടേഷനും മൈഗ്ലാമിൻ്റെ തന്നെ ഓയിൽ കൺട്രോൾ ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് മീഡിയം ടു ബിൽഡബിൾ കവറേജ് എന്നാണ്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത് അത്യാവശ്യം നല്ല കവറേജ് തന്നെ ഉണ്ട്. അത്യാവശ്യം എനിക്കൊരു ഹൈ കവറേജ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് റീഅപ്ലൈ ചെയ്യാണ്ട് തന്നെ എൻ്റെ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതൊരു വെൽവെറ്റ് ഫിനിഷ് തരുന്ന ഒരു ഫൗണ്ടേഷനാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനും കൂടിയാണ് കേട്ടോ. പിന്നെ കൺസീലറിന് വേണ്ടിയിട്ട് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവീൽഡ് കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 144 കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് മീഡിയം സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക്, യെല്ലോ അണ്ടർടോൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്കിത് കറക്റ്റ് ഷെയ്ഡായിരിക്കും കേട്ടോ. പിന്നെ ഇതൊരു ഹൈ കവറേജ് ഉള്ള കൺസീലറാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിളും ഒക്കെ നന്നായിട്ട് ഇത് കവർ ചെയ്യും. അത് മാത്രമല്ല, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്കങ്ങനെ കേക്കി ആയിട്ട് തോന്നേ, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നേ, അങ്ങനെയൊന്നും ചെയ്യൂല. നമുക്ക് ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി ഒരു കൺസീലറാണ്. ഇനി നമുക്ക് ഫേസ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ ഫേസ് കോണ്ടോർ ചെയ്യാറില്ല കേട്ടോ. എന്നാൽ ഇതിൽ പ്രയാഗ മാർട്ടിൻ നന്നായിട്ട് ഫേസ് കോണ്ടോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മൈഗ്ലാമിൻ്റെ പോസ് എന്ന് പറഞ്ഞിട്ടുള്ള HD ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് എടുക്കുന്നത്. ആ സ്റ്റിക്ക് തന്നെ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. എന്നാൽ അതിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സും അവൈലബിൾ ആണ്. അതായത് നമുക്ക് കോണ്ടോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷെയ്ഡുകളും അവൈലബിൾ ആണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാൾനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കോണ്ടോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇനി നമുക്ക് ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കോണ്ടോർ ചെയ്തതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു സെയിം HD ഫൗണ്ടേഷൻ സ്റ്റിക്ക് വെച്ചിട്ട്, അതും ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഫേസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഡെസേർട്ട് ബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് എൻ്റെ സ്കിൻ ടോണിനേക്കാളും ലൈറ്റർ ഷെയ്ഡാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സ്കിൻ ടോണിനേക്കാളും ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് വേണം ഫേസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്.
ഇനി ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈഗ്ലാമിൻ്റെ തന്നെ പോസിൻ്റെ എച്ച് ഡി സെറ്റിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് വൈറ്റ് കളറ് പൗഡറാണ് കേട്ടോ. അതായത് നമ്മളുടെ സാധാരണ ലൂസ് പൗഡർ പോലെ തന്നെ വൈറ്റ് കളറിലാണ് വരുന്നത്. എന്നാൽ നമ്മളുടെ മേക്കപ്പിനെ ഒട്ടും കേക്കി ആക്കാണ്ട് നന്നായിട്ടൊരു എച്ച് ഡി ഫിനിഷിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളിയൊരു സെറ്റിംഗ് പൗഡറാണ്. പിന്നെ പ്രയാഗ മാർട്ടിൻ്റെ ഐബ്രോസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര തിക്കിൽ ഡാർക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആണ്. അതുകൊണ്ട് ഞാനും കുറച്ച് തിക്കിൽ ഡാർക്ക് ആയിട്ട് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. അതിൽ വരുന്നൊരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഐബ്രോസ് ഫിൽ ചെയ്യുന്നത്. പിന്നെ ഐ മേക്കപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഐ ലുക്കാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഐ ഷെയ്ഡോ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു ബ്രൗൺ ഷിമറി ഐ ഷെയ്ഡോ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും ഇവിടെ ഒരു ബ്രൗൺ ഷിമറി ഐ ഷെയ്ഡോ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ നന്നായിട്ട് കാജൽ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴെയും വരുന്ന വാട്ടർ ലൈനിൽ ഫേസ് സ്കാനറുടെ ഐ പെൻസിൽ വെച്ചിട്ട് നന്നായിട്ട് തിക്കായിട്ട് കാജൽ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐലൈനർ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും റിവേഴ്സ് ഐലൈനർ ലുക്കാണ്. അതായത് കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ എഴുതിയിട്ടില്ല, കണ്ണിൻ്റെ താഴെ മാത്രം കുറച്ച് കട്ടിക്ക് തിക്കായിട്ട് ഐലൈനർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കും ഇവിടെ കണ്ണിൻ്റെ താഴെ മാത്രം കുറച്ച് തിക്കായിട്ട് ഐലൈനർ വരച്ച് കൊടുക്കാം. അതും ഒരു കാറ്റായി പോലെ കുറച്ചൊരു വാലൊക്കെ വെച്ചിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഐലൈനർ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഐലൈനറും ഞാനിവിടെ ഫേസ് സ്കാനറുടെ ഐലൈനറാണ് എടുത്തിട്ടുള്ളത്. ഇത് ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഐലൈനറാണ്. അതുമാത്രമല്ല വാട്ടർ പ്രൂഫാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് കണ്ണും ഒരുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഫേക്ക് ലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം മസ്കാരി തന്നെ നമ്മൾ കുറച്ചൊരു തിക്കായിട്ട് ഒരു രണ്ട് മൂന്ന് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും സിസ് ബ്യൂട്ടിയുടെ മസ്കാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരിയാണ്, എന്നാൽ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബ്രോൺസർ ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ബ്രോൺസർ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്നാൽ പ്രയാഗ മാർട്ടിന് അത്യാവശ്യം നന്നായിട്ട് ഫേസ് കോണ്ടോർ ചെയ്തിട്ടുണ്ട്, ബ്രോൺസർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും ബ്രോൺസർ ഇട്ട് കൊടുക്കാം. ഇത് പോസിൻ്റെ എച്ച് ഡി ബ്രോൺസർ ഡുവോ ആണ്. അതായത് ഒരു പാലറ്റ് തന്നെ രണ്ട് ഷെയ്ഡുകൾ വരുന്നുണ്ട്. അതും അങ്ങനെ എടുത്ത് കാണിക്കുന്ന ഷെയ്ഡൊന്നും അല്ല കേട്ടോ, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ബ്ലഷിന് വേണ്ടിയിട്ട് കേപ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൈഗ്ലാമിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ബ്ലഷാണ് കേട്ടോ, വളരെ ലൈറ്റായിട്ട് അങ്ങനെ എന്താ പറയുക, എടുത്ത് കാണിക്കാത്തൊരു ബ്ലഷാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്ലഷാണ്. ഇനി നമുക്ക് ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിൽ പ്രയാഗ മാർട്ടിൻ നന്നായിട്ട് ഫേസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഫേസിൻ്റെ ഹൈ പോയിൻറ്റ്സിൽ വേണം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മളുടെ ചീക്ക് ബോണ്, പിന്നെ നമ്മളുടെ മൂക്കിൻ്റെ സെൻറ്ററിലായിട്ട്, ചുണ്ടിന് തൊട്ട് മുകളിലായിട്ട് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ലിപ്സ്റ്റിക് ഒരു ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിന് ഞാനിവിടെ മൈഗ്ലാമിൻ്റെ തന്നെ സ്വിങ്ങർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാളും ഒന്നുകൂടി ഒരു ബ്രൗൺ ടിൻറ്റിലേക്ക് വരണമെന്ന്. അതുകൊണ്ട് ഞാനിവിടെ ലാക്മേയുടെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കറക്റ്റ് ഷെയ്ഡായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ജ്വല്ലറീസും കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നോസ് പിന്നെ വെക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലത്തെ നോസ് പിന്നെ ഞാൻ ഒരുപാട് തപ്പി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ കമ്മൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. കുറേ എന്താ പറയുക, ഹാങ് ചെയ്യുന്ന ടൈപ്പ് പേൾസൊക്കെ വരുന്ന ഒരു കമ്മൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മളുടെ പ്രയാഗ മാർട്ടിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം അതുപോലെ ആ ഒരു മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി പറയേണ്ടത് നിങ്ങളാണ്, നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.